അച്ഛൻ നിർദ്ദയം ഉപേക്ഷിച്ചു പോയ കുഞ്ഞിനെ അമ്മ ഒറ്റയ്ക്ക് വളർത്തി. കുട്ടി വലുതായി അവസാനം ഹീറോയാകുന്നത് അച്ഛൻ. കുട്ടിയുടെ സകല ഡോക്യുമെന്റിലും അച്ഛന്റെ പേര് വേണം. ഇതാ ഡൽഹിയിൽ നിന്നും ഒരു കൗതുകകരമായ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് കോടതി. ജനിക്കുന്നതിന് മുൻപ് തന്നെ മകനെ നിർദ്ദയം ഉപേക്ഷിച്ചു പോയ അച്ഛന്റെ പേര് പാസ്പോർട്ടിലും വേണ്ട എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. പകരം കഷ്ടപ്പെട്ട് മകനെ ഒറ്റയ്ക്ക് വളർത്തിയ അമ്മയുടെ പേരാണ് പാസ്പോർട്ടിൽ നൽകേണ്ടതെന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചത്. നിരവധി പേർക്ക് തീർച്ചയായും ആശ്വാസമാകുന്ന ഒരു വാർത്തയാണിത്. കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാതെ നിർദ്ദയം ഉപേക്ഷിച്ചു പോയ ഭർത്താവിന്റെ പേര് മകന്റെ പാസ്പോർട്ടിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മാതാവ് നടത്തിയ നിയമ പോരാട്ടമാണ് ഇവിടെ വിജയം കണ്ടത്. നിരവധി പേർക്ക്, അതായത് നമ്മുടെ കേരളത്തിലും നിരവധി മാതാപിതാ അമ്മമാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ വളരെ ബുദ്ധിമുട്ടുന്നത്. കാരണം കുട്ടികളുടെ പ്രായപൂർത്തിയാകുന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ആയിരുന്നാലും പൂർണ്ണ ഉത്തരവാദിത്വം അമ്മയായിരിക്കും. കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചൊക്കെ വലുതാക്കുക, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റിന്റെ അവസ്ഥ വരുമ്പോൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് അച്ഛന്റെ പേരായിരിക്കും. അച്ഛൻ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടാവുന്നില്ല. അവസാനം അച്ഛൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റുകൾ, രേഖകൾ കുട്ടിക്ക് എത്തിക്കാനായി അവരുടെ ബാക്കിൽ നിന്ന് നടക്കേണ്ട അവസ്ഥ നിരവധി മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് അമ്മമാർക്ക് ഉണ്ടാകാറുണ്ട്. ഇവിടെ പ്രായപൂർത്തിയാകാത്ത മകന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ പാസ്പോർട്ടിൽ നിന്നും പിതാവിന്റെ പേര് നിർബന്ധമായും ഉപേക്ഷിക്കണമെന്നുള്ളതായിരുന്നു ഈ അമ്മയുടെ വാദം. പിതാവിന്റെ പേര് മാറ്റി അമ്മയുടെ പേര് ചേർക്കാൻ അനുവദിക്കണമെന്ന മാതാവിന്റെ വാദമാണ് കോടതി അംഗീകരിച്ചത്. കുട്ടി ജനിക്കും മുൻപ് പിതാവ് കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്നും തനിച്ചാണ് കുട്ടിയെ കഷ്ടപ്പെട്ട് വളർത്തിയതെന്നും മാതാവ് കോടതിയിൽ വാദിച്ചു. തുടർന്ന് കുട്ടിയുടെ പാസ്പോർട്ടിൽ നിന്നും പിതാവിന്റെ പേര് പൂർണ്ണമായും നീക്കം ചെയ്ത പിതാവിന്റെ പേര് ഇല്ലാതാക്കി പുതുക്കിയ പാസ്പോർട്ട് അമ്മയുടെ പേര് വച്ച് നൽകണമെന്നായിരുന്നു കോടതിയുടെ വിധി. പിതാവ് കുട്ടിയെ പൂർണ്ണമായും പരിത്യജിച്ചതാണെന്ന് ജസ്റ്റിസ് പ്രതിഭ എം സിംഗ് നിരീക്ഷിച്ചു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാധാരണ ജൈവ പിതാവിന്റെ പേര് ഡിലീറ്റ് ചെയ്ത കുടുംബ പേരിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന് കോടതി വിലയിരുത്തി. പിതാവിന്റെ പേരില്ലാത്ത വിഷയങ്ങളിൽ സാഹചര്യം പരിശോധിച്ച് പാസ്പോർട്ടുകൾ നൽകണമെന്ന് പാസ്പോർട്ട് മാനുവലും ഓഫീസ് മെമ്മോറാണ്ടവും പറയുന്നുണ്ട്. ദാമ്പത്യം സംബന്ധിച്ച് അനേകം സാഹചര്യങ്ങൾ മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകാറുണ്ട്. കുട്ടിയുടെ പാസ്പോർട്ട് അപേക്ഷ നോക്കുമ്പോൾ അധികൃതർ ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് കോടതി പറയുന്നത്. സിംഗിളായ അമ്മയും മകനും പിതാവിന്റെ പേര് മകന്റെ പാസ്പോർട്ടിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെയാണ് സമീപിച്ചത്. പിതാവിന്റെ പേര് കാണിക്കാതെ പുതിയ പാസ്പോർട്ട് നൽകണമെന്നായിരുന്നു മാതാവിന്റെ ആവശ്യം. പിതാവ് ഉപേക്ഷിച്ചു പോയതാണെന്നും താൻ ഒറ്റയ്ക്കാണ് കുട്ടിയെ വളർത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പിതാവിന്റെ സ്ഥാനത്ത് പിതാവിന്റെ പേര് നൽകണമെന്ന ഷാഠ്യം പാസ്പോർട്ട് അതോറിറ്റികൾ ഒഴിവാക്കണമെന്നാണ് മാതാവ് ആവശ്യപ്പെട്ടത്. ഏപ്രിൽ 10-ാം തീയതിയായിരുന്നു കോടതിയുടെ വിധി പുറത്തുവന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള മക്കളെ ഉപേക്ഷിച്ചു പോകുന്ന പിതാക്കന്മാരുടെ പേര് പല ഡോക്യുമെന്റുകളിലും ചേർക്കേണ്ടി വരുന്നത് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന അമ്മമാർ നിരവധി പേർ ബുദ്ധിമുട്ടുണ്ട്. നമ്മളെ അറിയാവുന്നവർ തന്നെയുണ്ട്. കുഞ്ഞിനെയോ ഭാര്യയെയോ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചു പോയവർ കുട്ടി വളർന്നു കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഹീറോകളാകും. കുഞ്ഞിന് ഒരു ബലവും ഒരു ഫലവുമില്ലാത്ത ഒരു ഫലവുമില്ലാത്ത അച്ഛന്മാരുടെ പേര് വയ്ക്കാൻ അമ്മമാർ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാരുടെയോ ഒക്കെ പുറകെ നടന്ന് കാലു പിടിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളിൽ ഒരു പുതിയൊരു കൗതുകകരമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടീം.